ഈ വേങ്ങരയിലെ മുജാഹിദ് പ്രസ്ഥാനമല്ലാതെ മറ്റേതെങ്കിലും പ്രസ്ഥാനക്കാർ പറഞ്ഞു ഇത് ഇസ്ലാമല്ല എന്ന്. ഇസ്ലാമിന് വേണ്ടി ജീവിക്കുന്നവരും ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ തയ്യാറായവരുമായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ആരെങ്കിലും പറഞ്ഞു ഇയാളെ ഓടിക്കണമെന്ന്. പക്ഷേ ആ ബീവി അത് ഇസ്ലാമല്ല എന്നും അത് ഇബ്ലീസിന്റെ ഏജന്റാണ് എന്നും മുജാഹിദീങ്ങൾ പറഞ്ഞാൽ അവനെ വെട്ടാനും കുത്താനും കൊല്ലാൻ നോക്കാനൊക്കെ നമ്മുടെ നാട്ടിലാളുണ്ട്. പക്ഷെ ആ ബീവി ഒന്ന് പടിയിറക്കാൻ, അത് ഇസ്ലാമല്ലെന്ന് പറയാൻ, ഒരു നോട്ടീസ് കൊടുക്കാൻ, എന്തെങ്കിലും നിൽക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യാൻ ഈ നാട്ടിൽ മുജാഹിദീങ്ങൾ അല്ലാതെ വേറെ ആരുമില്ല. വേങ്ങനെ കോയ പാപ്പയുടെ കബറിലേക്ക്, മക്കാമിലേക്ക് ഒരുപാട് ആളുകൾ അന്വേഷണങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വേങ്ങനക്കാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആരാണ് കോയപ്പാപ്പ എന്ന്. പക്ഷേ എതിർക്കേണ്ട ആളുകൾ പോലും കമ്മീഷൻ പറ്റിക്കൊണ്ടെന്നോണം അതിന് ഓശാനിച്ച് നിൽക്കുന്ന, ഓശാന പാടുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. നിസ്കരിക്കാതെ നോമ്പ് നോക്കാത്ത ആളുകൾ ഔലിയാക്കന്മാരാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നാൽ അവരെ അടിച്ചോടിക്കണമെന്ന് പ്രസംഗിക്കുന്ന റഹ്മത്തുള്ള ഖാസിമി മൂത്തയിടം പോലെയുള്ള ആധുനിക ഖുറാഫി പുരോഹിതന്മാരടക്കം കോയപ്പാപ്പയുടെ മദഹ് പറയാൻ സ്റ്റേജുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ പിന്നെ എങ്ങനെയാ സമുദായം നന്നാവുക? ആളുകളുടെ ധാരണ ഖാസിമി വല്ല തൗഹീദിന്റെ ആളാണ്, ഒന്നാം നമ്പർ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളായ ആള്, തൗഹീദിന്റെ ഇടയിൽ കൂടി ശിർക്ക് കൊടുക്കാം, നിസ്കരിക്കാത്ത നോമ്പ് നോക്കാത്ത ആളുകൾ ഔലിയാണെന്ന് പറഞ്ഞു വന്നാൽ അടിക്കണമെന്ന് പറയുന്ന അതേ ഖാസിമിയാണ് 15 ദിവസം കഴിഞ്ഞപ്പോ മടവൂര് സിഎം വലിയുള്ള മക്കാമില് ഉറൂസിന്റെ മുഖ്യ പ്രഭാഷണം. എത്രയാ സിഎം വലിയ നിസ്കരിച്ചത്? സിഎം വലിയുള്ള സ്മരണികൾ നിങ്ങൾക്ക് വാങ്ങുക. ആ സ്മരണികളിൽ കാണാം മാനന്തവാടി ഒരു ഹാജിയാരുടെ വീട്ടില് 3 വർഷം സിഎം താമസിച്ചപ്പോൾ അതിനിടക്ക് ഒരു ദിവസത്തിലെ ഒരു മഗ്രിബ് മാത്രമാണ് നമസ്കരിച്ചത്. 3 കൊല്ലത്തിനടുക്ക് ഒരു വഖത്ത്. അത്രക്കാരെ പറ്റിയ ഈ ഖാസിമി പറഞ്ഞ അയാൾ അടിക്കണമെന്ന്. പക്ഷേ ആ ജാർത്തിലെ ഉറൂസിൽ പോയിട്ടും മുഖ്യപ്രഭാഷണം നടത്തിയ നാ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞോ ഇയാൾ വലിയല്ല എന്ന്. അയാളൊരു പക്ഷേ മാനസികമായ സുഖമില്ലാത്തത് കൊണ്ട്, ബുദ്ധിയില്ലാത്തത് കൊണ്ട് അദ്ദേഹം അങ്ങനെ ആയിരിക്കാം, അദ്ദേഹം അത് ആക്ഷേപിക്കപ്പെടേണ്ടവനല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ വലിയാണെന്നും പറഞ്ഞ് പുസ്തകമുണ്ടാക്കി ചരിത്രം കെട്ടിയുണ്ടാക്കി കരാമത്ത് കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നാടിനെ പ്രചരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരെങ്കിലും വിളിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? അവസാനം ഖാസിമി ചെയ്യുന്നത് നമ്മൾ കണ്ടത് 2 കുപ്പി വെള്ളവുമായി വരെ സ്റ്റേജിക്ക്. 2 കുപ്പി വെള്ളം എന്താ? റസൂലാന മുടിമുക്കിയ വെള്ളമാണ് അത്രേ. വെല്ലുവിളിയുള്ളത്ര റസൂലാന മുടി സനതുള്ളതാണ്, അതിന് കൃത്യമായി ശരിയാണെന്ന് ബോധ്യപ്പെട്ടതാണ് ആ മുടിമുക്കിയ 2 കുപ്പി വെള്ളം എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ ആ കുപ്പി അവിടെ ലേലം ചെയ്ത് വിൽക്കുക. 25 രൂപയ്ക്ക് ഓരോ കുപ്പി 30 വിറ്റത്. ഇതാണ് തൗഹീദ് പറയുന്നവര്, ഇതാണോ അന്ധവിശ്വാസം എതിർക്കുന്നവര്? സഹോദരന്മാരെ നമ്മൾ ആലോചിക്കേണ്ടത് ഹബീബായ മാണിക്ക കല്ലുമുത്ത് മുഹമ്മദ് മുസ്തഫ സ്വലദാസനും ആ തങ്ങളുടെ മുടിയാണ് എന്ന് ഉറപ്പുള്ള ഒരു മുടി മുക്കിയ ഒരു ഗ്ലാസ് വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളം വിറ്റ് കാശാക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. ഹജ്ജിന് പോയ സംസം വെള്ളം കൊണ്ടുണ്ടല്ലേ നമ്മള്, ആ സംസം വെള്ളം നമ്മളെ കൊണ്ട് ലേലം ചെയ്ത് വിൽക്കുന്നുണ്ടോ? ആ സംസം വെള്ളം ലേലം ചെയ്ത് വിറ്റാ എന്താ നമ്മൾ പറയാ? ഓ, അയാൾ വല്ലാത്ത ഒരു പണത്തിനോട് ഒരു പീറുള്ള മനുഷ്യനാണെന്ന് പറയില്ലേ? എന്നാ റസൂലാന മുടിയാന്ന് ഉറപ്പുള്ള മുടി മുക്കിയ 2 കുപ്പി വെള്ളം കിട്ടിയിട്ട് ആ 2 കുപ്പിയും വിറ്റ് കാശാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിക്കൂടാതെ ആരെ മുടിയായിരിക്കുന്നു? കാരന്തൂർ മർക്കസിൽ ഗാന്ധർബാബുക്ക് മുസ്ലിയാരും ഒരു മുടി സൂക്ഷിച്ചിട്ടുണ്ട്, റസൂലാന്റെ ആണെന്നാ പറയണത്. ആ മുടിയും ഇടക്ക് ഒന്ന് വെള്ളത്തിൽ മുക്കും, എന്നിട്ട് ആ വെള്ളം വിതരണം ചെയ്യും, അതിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കും. 4 ദിവസം മുമ്പ് പേപ്പറിൽ വരും തിരുകേശ പ്രദർശനം. തിരുകേശ പ്രദർശനം, ഷറഫാക്കപ്പെട്ട കേശം മുടി പ്രദർശിപ്പിക്കുന്നുണ്ട്, അത് മുഖ്യ വെള്ളം കൊടുക്കുന്നുണ്ട് എന്ന് 4 ദിവസം മുമ്പ് പല സന്ദന ആളുകൾ വരാൻ വേണ്ടി. എന്നിട്ട് ജനം ക്യൂ നിൽക്കുക, ലക്ഷങ്ങൾ തട്ടിപ്പറിക്കുക. അതേ മുടി നമ്മുടെ സമീപത്തെ പല കേന്ദ്രങ്ങളിലേക്കും ഇടയ്ക്കിടെ വായ്പയായി കൊണ്ടുവരാറുണ്ട് കമ്മീഷൻ വ്യവസ്ഥ ചെയ്ത്. ഇവിടെയും കൊണ്ടുവന്ന് 4 ദിവസം 5 ദിവസമൊക്കെ സൂക്ഷിച്ചിട്ട് അത് മുഖ്യ വെള്ളം വിതരണം ചെയ്ത് പണമുണ്ടാക്കുന്നു. സഹോദരന്മാരെ, എങ്ങനെ ഈ സമുദായം അന്ധവിശ്വാസം രക്ഷപ്പെടുക? ഈ നിലക്കുള്ള ഒരുപാട് ആളുകൾ, ബീവിയാണെന്ന വെപ്പ്, സിദ്ധനാണെന്ന വെപ്പ്, തങ്ങളാണെന്ന വെപ്പ്, ഹോജയാണെന്ന വെപ്പ്, തങ്ങന്മാരുണ്ടായിരിക്കാമില്ല എന്നെല്ലാം പ്രവാചകന്റെ കുടുംബത്തിന്റെ കണ്ണികൾ അവശേഷിച്ചുകൂടായിക ഇല്ല എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം റസൂലിന്റെ കുടുംബം, അബ്ബാസിന്റെ കുടുംബം, അലിയുടെ കുടുംബം, ജഅഫറിന്റെ കുടുംബം, ഉഖൈദിന്റെ കുടുംബം, റളിയല്ലാഹു അൻഹും, അവരെല്ലാം നബിയുടെ കുടുംബമാണ് എന്ന് റസൂല പഠിപ്പിച്ചത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്.
അപ്പോൾ ഒരുപക്ഷെ ആ പരമ്പരയിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം, അത് നമുക്ക് വിഷയമല്ല. പക്ഷേ റസൂലാന്റെ സുന്നത്ത് സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഏത് തങ്ങളായിട്ട് എന്താ കാര്യം? റസൂലാന്റെ ആദർശവും റസൂലാന്റെ സുന്നത്തും സ്വീകരിക്കാതെ റസൂലാനെ പിടിച്ച് വിറ്റുകൊണ്ട് കാശാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അയാൾ എന്ത് തങ്ങളായി, എന്താ പ്രയോജനം ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ തങ്ങൾ അബൂലഹബാണ്, നബിന്റെ അളാപ്പയാണ്, നബിന്റെ നേരെ അളാപ്പയാണ്, ഒന്നാം നമ്പർ തങ്ങളാണ്. ഇബ്രാഹിം നബിയുടെ വാപ്പ ആസർ ഒന്നാം നമ്പർ തങ്ങളാവണം. നൂഹ് നബിയുടെ ഭാര്യ ഒന്നാം നമ്പർ ബീവി ആവണം. നൂഹ് നബിയുടെ മകൻ തങ്ങളുട്ടി ആവണം. പക്ഷെ ആയിട്ടില്ല. എന്തേ കാരണം? ആ ആദർശം സ്വീകരിച്ചില്ല. അപ്പൊ ആ ആദർശമില്ലെങ്കിൽ ഏത് കുടുംബത്തിൽ ജനിച്ചാലും യാതൊരു പ്രത്യേകതയും ഇല്ല എന്നാണ് ഇസ്ലാമിക അധ്യാപനം. പക്ഷേ ഈ പേര് പറഞ്ഞിട്ട് ആ പുരോഹിതന്മാർ കടന്നു വരുന്നത്. എന്നിട്ട് എന്തിനും ഏതിനും പുരോഹിതന്മാരുടെ മേൽക്കോയ്മ ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നിടത്തേക്ക് ഇന്ന് സമൂഹത്തെ കൊണ്ടുപോയി എത്തിച്ചു. ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ പള്ളിയിൽ, നമ്മുടെ മഹല്ലില് സെക്രട്ടറിയും പ്രസിഡന്റും ഉസ്താദും അറിയാതെ നമ്മുടെ നാട്ടിൽ ഒരു നിക്കാഹ് കഴിഞ്ഞാൽ അതോടുകൂടി ആ മഹലെന്ന് പുറത്താ. റസൂലുള്ള അറിയാതെ ഒരുപാട് സ്വഹാബിമാർ വിവാഹം കഴിഞ്ഞു. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ഏതാനും ദിവസം പള്ളിയിലേക്ക് വന്നില്ല. പിന്നെ വന്നപ്പോൾ സുഗന്ധം നബി വെച്ചു. അല്ല, എന്താ അബ്ദുറഹ്മാൻ ഒരു സുഗന്ധം? അദ്ദേഹം പറഞ്ഞു, ഇന്നി തസവ്വജതു യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂലേ ഞാൻ വിവാഹം കഴിച്ചു. റസൂല പറഞ്ഞു, ഔലിം വലൗ ബിശാത്ത്, ഒരു ആടെങ്കിലും വലിയമത്തായി കൊടുക്കുക. അതല്ലാതെ എന്താ അബ്ദുറഹ്മാൻ ഞാൻ വേണ്ടായിട്ട്, ഞാനറിയാതെ നിക്കാഹോ, ഇന്ന് മുതൽ മഹല്ലിൽ മെമ്പർഷിപ്പ് ഇല്ല എന്ന് റസൂല പറഞ്ഞിട്ടില്ല. എത്രയോ വിവാഹങ്ങൾ റസൂൽ അറിഞ്ഞില്ല, എത്രയോ സ്വഹാബിമാരെ മരണവീരം റസൂൽ അറിഞ്ഞില്ല. നമ്മളാട്ടുകാർ മരിച്ചാൽ നേരെ പള്ളിയിൽ പോയി മൂലേട്ടാളെ കൂട്ടിക്കൊണ്ടിരണം, എന്നാലേ ആ മരണത്തിന് ഉസ്താദിന്റെ അനുവാദം കിട്ടുള്ളൂ, അനുമതി കിട്ടുള്ളൂ. അല്ലെങ്കിലോ അയാൾ ഇസ്ലാമെന്ന് പുറത്താ. ഏത് വിഷയവും അങ്ങനെ തന്നെയാ. ജനിക്കാനും മരിക്കാനുമെല്ലാം പുരോഹിതന് ആവശ്യമുണ്ട് എന്ന നേരത്താണ് ഇന്ന് മുസ്ലിം സമുദായമുള്ളത്. എന്തിനും ഏതിനും വിവാഹം ഉറപ്പിക്കണമെങ്കിൽ ഒരു പുരോഹിതൻ ഡേറ്റ് കൊടുക്കണം. വീടിന് തണക്കലിടണമെങ്കിൽ ഒരു പുരോഹിതൻ വന്ന് കുറ്റിയടിക്കണം. ഒരു കിണറുത്തണമെങ്കിൽ ഒരു പുരോഹിതൻ കുറ്റിയടിക്കണം. ഞാൻ കുറ്റിയടിച്ച വീടുതന്നെ പോവോ? 100, 150, 700 കൊടുക്കാതാണ് പോകൂല. പരീക്ഷിച്ച് നോക്കി, കുറ്റിയടിക്കാൻ വിളിക്കുക, ഒന്നും കൊടുക്കാതെ വിടുക, അടുത്ത ആഴ്ച പിന്നെയും വിളിക്കുക, മൂപ്പിക്ക് ഒഴിവുണ്ടാവില്ല. കാണുന്ന നഷ്ടക്കച്ചവടമാണ്. കല്യാണത്തിന് നമ്മൾ എത്ര ഡേറ്റ് വെച്ചാലും മൂപ്പറിക്ക് ഒഴിവില്ലെങ്കിൽ അന്ന് നഹസായിരിക്കുന്ന സ്വലാത്ത് വിത്തികാശാക്കുന്ന മേൽമുറിയിലെ ഇബ്രാഹിമിന് ഖലീൽ ബുഖാരി എന്ന് പറയുന്ന വ്യാജനാണ് എന്ന് ഈ കേസുണ്ണികൾ പറയുന്ന തങ്ങള് നമുക്കറിയില്ല. അയാള് അടിച്ചിറക്കിയ കലണ്ടറിൽ ദുൽഹിജ്ജ 10 നഹസ ദുശ്ശകുലം, ദുൽഹിജ്ജ 10 ദുശ്ശകുലം എന്ന് ബല്യനാളിന്റെ അന്ന്, ബല്യനാളിന്റെ ദുശ്ശകുലം. മറ്റു ചില കലണ്ടറുകൾ റമദാൻ 17 നഹസാണ്, റമദാൻ 17 അത് ദുസ്സഗുനമാണ്. ഇങ്ങനെയുള്ള ദിവസങ്ങൾ പോലും നഹസായി കണ്ട് ദുസ്സഗുനം എന്നും പറഞ്ഞ് ഒരു കാര്യത്തിലും പറ്റൂല എന്നും പറഞ്ഞ് ആളുകളെ മുമ്പിൽ ഒരുപാട് ബ്ലോക്ക് ഉണ്ടാക്കുന്ന വിലങ്ങതടിയാകുന്ന പുരോഹിതന്മാരുടെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിക്കാനാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വേങ്ങരപ്പള്ളിയിലെ മുദരിസിനെ പോയി കണ്ട് ഒരാള് കല്യാണത്തിന് ഡേറ്റ് വെച്ചു. ബാപ്പയുണ്ട്, മോനുണ്ട്. ചെന്നപ്പോ മകൻ വഹാബിയാണ്, ബാപ്പ ഖുറാഫിയാണ്. അപ്പൊ ഇവരെ മനസ്സിൽ ഒരു ഡേറ്റ് ഉണ്ട്. പക്ഷെ ആ ഡേറ്റിന് മൂപ്പരയ്ക്ക് യാതൊരു ഒഴിവില്ല. അപ്പൊ മൂപ്പരൊന്ന് ഡയറി നോക്കിയിട്ട് പറഞ്ഞു, അന്ന് കല്യാണം നടത്താൻ പറ്റൂല, ശരിയാവൂല. എന്താ കാരണം? അന്ന് നഹസാണ്, നമ്മളെ ഇപ്പള്ളീനാ, പുറത്തുനിന്ന് വിടുന്നല്ല. അന്ന് നഹസാണ്. അപ്പൊ എന്താ ഉസ്താദ് നഹസായ കുഴപ്പം എന്ന് വഹാബിയായ മോൻ ചോദിച്ചു. അല്ല, അന്ന് നല്ല കാര്യങ്ങൾക്കൊന്നും പറ്റൂല. ഇവര് കുറെ പറഞ്ഞു നോക്കി ഉസ്താദ്, ഞങ്ങൾ ഏതാണ്ട് രണ്ടു കൂട്ടരും കൂടി ഒരു ഒത്തുതീർപ്പ് എത്തി കണ്ട ഡേറ്റാണ്, അത് മാറ്റാൻ പ്രയാസം. എന്തെങ്കിലും വകുപ്പുണ്ടല്ല, ഒരു നിൽക്കും പറ്റൂല. അന്ന് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയ ദിവസമല്ല. ശരി, തീരുമാനിച്ചു. കഴിഞ്ഞിറങ്ങാൻ നേരത്ത് വഹാബിയായ മകൻ പറഞ്ഞു, ഉസ്താദ് ഒരു കാര്യം ചെയ്യാം, അന്ന് ഞാൻ നിസ്കരിക്കൂലട്ടോ. അതെന്താ നിസ്കരിക്കാത്ത? അല്ല, നല്ല കാര്യം പറ്റൂല എന്നല്ലേ. നല്ല കാര്യത്തിന് പറ്റൂല, ഏറ്റവും നല്ല കാര്യം നിസ്കാരമല്ലേ. അപ്പൊ ഞാൻ നിസ്കരിക്കൂല. ഹായ്, നിസ്കരിക്കണം എന്നാണ്. പിന്നെ ഏതാ പറ്റാത്തത്? നിസ്കാരം നോമ്പൊക്കെ പറ്റും. പിന്നെ മൂലരിക്കൊല്ലം സ്വതം ചെയ്യാൻ പറ്റും, അതും പറ്റും. അതൊക്കെ ഒരു വാങ്ങിക്കോളും, അതിനൊന്നും നഹസില്ല. പക്ഷെ കല്യാണം മാത്രം അന്ന് പറ്റൂല. അപ്പൊ മനസ്സിലായി സംഗതി, ഉദ്ദേശം പറയണത്. അപ്പൊ വാപ്പാക്കും തന്നെ, വാപ്പ ഒരു കാര്യം ചെയ്യണം, നമ്മൾ അന്നെ നടത്തുക, അതിനുള്ള വർക്കത്ത് മതി നമുക്ക്. കല്യാണം അന്ന് നടന്നു, വളരെ സുന്ദരമായിട്ട് ഇപ്പോഴും അവർ ജീവിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല.
ഈ നിലയ്ക്ക് സമുദായത്തെ നെക്കിപ്പിഴിഞ്ഞ് ചൂഷണം ചെയ്യുകയാണ് ഈ പുരോഹിതന്മാരായ ആളുകൾ. ഒരു ഏക്കർ ഭൂമിയിൽ ഒരു കിണർ കുഴിക്കാൻ വേണ്ടി മുസ്ലിയാരെ കൊണ്ടാൽ ഒന്നായിട്ട് കറങ്ങിയിട്ട് പറയും, ഇവിടെ എവിടില്ല കേട്ടോ. അവസാനം ഒരു മൂല കാണിച്ച് ഇവിടെ കുത്തിയോക്കി നമ്മൾ റസൂലിന്റെ പേരിൽ ഒരു ഫാത്തിഹയും ശൈഖിന്റെ പേര് യാസിനൂദി നമ്മൾ കുത്തിയോക്കി കിട്ടെങ്കിൽ ആയി. എന്നാൽ ആ ഒരു ഏക്കറിന് ഒരു 5 സെന്റ് വേറൊരാക്കി വിറ്റാലോ, ഓനെ കയറി താൻ അടിച്ചൊടുക്കൊരു കുറ്റി. അപ്പോൾ ഇവിടുന്ന് താനുണ്ടായി, അപ്പം ഇവിടുന്ന് താനുണ്ടായി. എൻ്റെ വീട്ടിൽ 3 കിണറുണ്ട്, എൻ്റെ ബാപ്പ വൈസിയ. 3 കിണർ, 1 പാണക്കാട്ട് ഞങ്ങൾ നോക്കിയതാ, 8 കോലായപ്പോൾ കരിമ്പാറായി വെള്ളം കണ്ടില്ല. തങ്ങളെ വിളിച്ച് പറഞ്ഞ് തങ്ങളെ എങ്ങനെയാണ് പ്രശ്നം, തങ്ങൾ പറഞ്ഞ ഞങ്ങളെ ഭൂമിയിൽ വെള്ളമുണ്ട് പക്ഷെ കരിമ്പാറിൻ്റെ ചോട്ടാണ് വെള്ളം. ഉറപ്പല്ലേ, കരിമ്പാറ കണ്ടാൽ പിന്നെ അതിന് ചോട്ട വെള്ളം വേണ്ട ആവശ്യമുണ്ട? കരിമ്പാറ കണ്ടാൽ പിന്നെ ഉറപ്പാ ഞാൻ ചോട്ടേ വെള്ളം, എൻ്റെ മുകളിൽ വെള്ളം ഞാൻ. വെടി ചോടിയത് വെടി വെച്ചു, 7 ആണ്ട് 5-6 കോല് വെടിച്ചു, സംഖ്യയുണ്ട് പോയി. ഇപ്പം വർഷക്കാലത്ത് വെള്ളം ഉണ്ടാവും. അവസാനം പിന്നെ അവിടെ തങ്ങളുണ്ട്, എൻ്റെ നാട്ടിൽ സൈദരിപ്പി തങ്ങൾ അറിയും. 1-ാം നമ്പർ വസ്വാസുള്ള ആളാണ്, അയാൾ ജുമാഴയ്ക്ക് വരൂല, കാരണം വസ്വാസമുണ്ട്. സുബിഹയുടെ നിസ്കരിക്കൂല, കാരണം വസ്വാസമുണ്ട്. ഒതുണ്ടാക്കണമെങ്കിൽ 8 മണിയാവും. 6 മണിക്ക് കൊളത്തിൽ കയറും, കൊളത്തിൽ നിന്നേ ഒതുണ്ടാക്കുള്ളൂ. കൊളത്തിൽ നിന്ന് ഒതുണ്ടാക്കി കയറണമെങ്കിൽ 8 മണി, അപ്പം സുബി പോവും. ജുമാഴയ്ക്ക് വരൂല, ജുമാഴയ്ക്ക് വന്നാൽ തന്നെ തക്കിബീത്ത് കിട്ടേ ശരിയാവൂല. ഏതെങ്കിലും ആഴ്ച ഒരു 5-6 ആഴ്ച കഴിയുമ്പോൾ വണ്ടി പാഞ്ഞ് പള്ളിയിൽ എത്തും ചിലപ്പോൾ. പക്ഷേ തക്കിബീത്ത് ഇഹ്റാം ശരിയാകുമ്പോൾ തന്നെ ഇമാമു സലാം വിട്ടും. ഇതുള്ളതാ വെറുതല്ല, എപ്പോഴെങ്കിലേ വരുള്ളൂ. വന്നാൽ തന്നെ തീർത്ത് 2.5 മുഴുവനായി ഇമാമു നിസ്കരിക്കലില്ല. അയാളെ പോയി കണ്ടു എൻ്റെ വാപ്പ. അയാൾ വന്നു, ഞങ്ങളെ പറമ്പ് ഒന്നായിട്ട് നടന്നു, ഏതാണ്ട് 2-3 ഏക്കറുണ്ട് ഞങ്ങൾ പാർക്കണ പറമ്പ്. അവിടെ ഒന്നായിട്ട് നടന്നു, നടന്നിട്ട് ഇയാൾ പറഞ്ഞു, ഇവിടെ എവിടെയും വെള്ളമില്ല. ഇതിനെ കാണിച്ച പടിഞ്ഞാറ് മൂലയ്ക്ക് ചെറിയ സാധ്യത ഉണ്ട്, അവിടെ നിന്ന് കുത്തി നോക്കുക. അപ്പം പെരീന്ന് കുറേണ്ട് പോകണം, എന്നാലും വേണ്ടില്ല, ഇനി കുത്തി നോക്കുക, മോട്ടറക്ക എന്നും പറഞ്ഞ് അവിടെ കുത്തി. 6 ഏക്കർ 6 കോലി താന്നപ്പോൾ അടഞ്ഞ കരിമ്പാറ. മൂപ്പനെ വിളിച്ച് തങ്ങൾ പാപ്പറല്ല, തങ്ങളെ സംഗതി ഇങ്ങനെയാണല്ലോ. എന്നാൽ ഞങ്ങൾ തൂർത്താളിയാണ്, നിങ്ങളെ തൂർത്താളി. അപ്പോൾ ആ മണ്ണുണ്ടാക്കി കയറാണ് തൂർത്തു. അത് കഴിഞ്ഞ് ഒരു എഞ്ചിനീയറെ കൊണ്ടു എൻ്റെ വാപ്പ. എഞ്ചിനീയർ വന്ന് ആ ഭൂമി മൊത്തം നടന്നിട്ട് പറഞ്ഞു, ഈ ഭൂമിയിൽ എല്ലായിടത്തും വെള്ളമുണ്ട്, ഈ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും വെള്ളമുണ്ട്, ചില ഏരിയ കൂടി ഇങ്ങനെ വെള്ളമില്ലാത്ത ചില വയറുണ്ട് എന്നുള്ളൂ, ബാക്കി എല്ലായിടത്തും വെള്ളമുണ്ട്. മൂപ്പര് 3 കുത്തി അടിച്ചു, ഇഷ്ടമുള്ള കുത്തി കൂടിയായിരുന്നു. അതിൽ 1 കുത്തി ഇഷ്ടം പോലെ വെള്ളം. എന്നാ തിരിയോ, തങ്ങളെ കൊണ്ട് കയ്യൂലാന്ന്? ഏയ് കയ്യൂല, അത് പറയില്ല. എന്നാലും മൂപ്പർക്കൊക്കെ എന്തോ ഒരു കഴിവുണ്ട്, നീ എപ്പോഴാ എടുക്കരുതെന്നാവാം, എപ്പോഴാ കഴിവ് ഉപയോഗിക്കരുത്. സഹോദരന്മാരെ ആലോചിക്കാൻ വേണ്ടിയാണ് ഇക്കാര്യം പറയുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ആൾക്കാരെ പറയും എന്തോ കഴിവുണ്ട്. മാനക്കാരൻ്റെ ഭാഷയിൽ ഏറ്റവും കൂടുതൽ നേർച്ചയ്ക്ക് ഫലമുള്ള ജാറമാണ് മഞ്ഞക്കുളം ജാറം, മഞ്ഞക്കുളം ഹുസൈനാണ് ജാറം. പക്ഷേ കഴിഞ്ഞ 25-ാം തീയതി ഇറങ്ങിയ പത്രത്തിൽ നമ്മൾ കണ്ടു, മഞ്ഞക്കുളം ജാറത്തിന് തലക്കാമ്പുറത്ത് വെച്ച പെട്ടി കക്കാൻ വേണ്ടി കള്ളന്മാർ വന്നു. നമ്മളെന്തിനാ പെട്ടിക്ക് കാശിടത്? നമ്മളെ വീട്ടിലെ കള്ളന്മാർ വരാതിക്കാൻ വേണ്ടി. നമ്മളെ വീട്ടിൽ കള്ളം വരാതിക്കാൻ പെട്ടി കാശിടാം, ആ പെട്ടി നിറയുമ്പോൾ തങ്ങ കള്ളന്മാരെ വിളിച്ചുകൊണ്ട് പോകുക. കാരണം ഓർക്കറിയാം ഓരോ പെട്ടി എപ്പോഴാണെന്നറിയാം. മമ്പുറം ജാറത്തിലെ പെട്ടി വേഗമെന്നറിയും. കോയപ്പാപ്പനെ അങ്ങനെ തന്നെ നിറഞ്ഞുകൊള്ളുന്നില്ല, കാരണം ചിലർക്ക് അത്യാവശ്യം നമ്മൾ ചിലപ്പോൾ വലിക്കുന്നുണ്ടാവും, അങ്ങനത്തെ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഓരോ പെട്ടി എപ്പം നിറയുന്നത് കള്ളന്മാർക്കറിയാം, അതിനനുസരിച്ച് കൃത്യമായ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വരിക. 20 ഓളം വരുന്ന സംഘം വന്നിട്ടാണ് മഞ്ഞക്കുളം ശേഖരൻ്റെ പെട്ടി പൊളിച്ചത്. അപ്പം അത്യാവശ്യം കിട്ടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ 20 ആളൊക്കെ വരുമോ? വിവരം പറഞ്ഞു, മുത്തവല്ലി ഒരാളെയും കൂട്ടി വന്നു തടുക്കാൻ വേണ്ടി. തങ്ങൾ മുണ്ടീര, മഞ്ഞക്കുളം ചാർത്ത് കിടക്കുന്ന തങ്ങൾ മിണ്ടീര, തലക്കാമ്പുറത്തുള്ള പെട്ടി പോകാം, പക്ഷെ മൂപ്പറയ്ക്ക് ഉണ്ടാട്ടല്ല. മുത്തവല്ലി ഒരാളെയും കൂട്ടി വന്നു, പക്ഷെ 20 ആള് കള്ളന്മാരുണ്ട്. ഓ, തങ്ങളെ പള്ളർച്ചണ്ട് പൂശി അടി കിട്ടി. മൂപ്പന് പറഞ്ഞു വീണ്, മൂപ്പൻ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. എന്നാൽ തൻ്റെ ജാറത്തിന് കാവലിരിക്കുന്ന മുത്തവല്ലിയെ തടുക്കാൻ, രക്ഷപ്പെടുത്താൻ എന്തേ തങ്ങൾ എഴുന്നേറ്റില്ല. ഇനി അടി കിട്ടി വീണപ്പം നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ട, അതെന്റെ മുത്തവല്ലല്ലേ, ഞാൻ മാറ്റി കൊടുത്തോളാ എന്ന് പറഞ്ഞില്ല. എന്നാ ഈ ഖുറാഫിയോട് വിചാരിക്കോ, അപ്പം മഞ്ഞക്കുളം ശേഖരൻ ഒന്നും കജൂലട്ടോ ഇല്ല. അപ്പം ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ എന്തേ മിനയിൽ കത്തിയപ്പോ അല്ല മിണ്ടീര. ഈ കെ സുണ്ണികളുടെ നേതാവ് അറിയപ്പെടുന്ന അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കളവ് സത്യനാരായ മാസികയിൽ 2001 പച്ചയായ യാഥാർത്ഥ്യമാണ്, മിനയിൽ തീ കത്തിപ്പറന്നപ്പോൾ എന്തേ പടസംഭവം ഒന്നും ചെയ്തില്ല എന്ന ചോദ്യം ബിദഅികൾ ആലോചിക്കുന്നില്ല. അന്ന് ഏറുവാടി കത്തിയുന്നു,
Apa yang orang pada yang orang dekat ini po, yang deh seikhah mari mandira, yang deh bidadari gal curi kuno, percaya awal arujik ni lah, minyak dekat ini po, alam deh mandira. Adilah minyak bayi sendiri kuting agak entik buka jadi kah, buka agak entik naran dengan apa, mupere mandar dengan kah, naran dengan kuting agak bunu, apa yang orang cik yang dah bayi singgal nuokin nanti, kalau nu pericih dulu, yang deh Allah bercuri no, Allah kan yang bercuri, yang dah beri kerana, yang noicah yang ramal berdaudo. Kalau bawa tu kesal kuliah aku, ini nak kata tanah diri ni, ni ayang kalau pernah jukun tu, anak aku suruh kita ketiadaan, anda bismillah kita ketiadaan anak, ini perjuangan bagam sami cuma teri kita tu, beri pada kali kali kya, yang ni ada bismillah cah anak kita tua tamu dah, pada anak kita awal ini itu beri pun, wudin dia muncul dari kupi, atra madi wam bejar agan, wana tu posen je batera mah itu kiri mecarta wasno angkara, ya beri ku berundur biaya awal punya kya. Mujahidan yang mungkin ada kupi kerana engil, wang kaya ke berita ke perigi guna ikhwan, berita ni boleh cakap kanduari. Macam mereka percaya dah, aduh cahit dah. Sangat cahit dah, irikam, malah irikam. Percaya, aduh pergi, tangga malam buka pagi, hari apa di pichat? Ini apa dia cili? Apa dia kan curi ke bawah pergi? Sangat di bejar ada kereta kupi ada, sangat di bawah sepeda cuar nam. Chopani aduh beri, percaya ni aduh beri, yang dah kalau aduh beri, apa dia nurun nuti embak urut, apa dia boleh? Pati asir itu nane kudubal jodoh ambari, ayam apang kurtu surkung gurukum. Ente sengai ibu ibu samadaan elia apa, ayam apur tau orang baru orang awilan orang boyokya. Inginnya, yella asal itu boy kalang itu niye panahum imanem kalangnya kundu, wana number bohulai mana ada nai, abang teri cip boyum boy, yende pujohin mare, yende musyak mare, ini samudaya teri cip berti kuda. Nama le beng es terima ayani bohongan ada oke. Pada kacauan kalian, tamat tamat kacauan korang cina pania dah. Kalau banyak kalangan cora wane, wane kalangan cora macam mana? Apa India ni cahaya ni sangat cahaya wajah. Apa ceria ni kupi dah, apa shutter ni bodi kumpa orang yang ceria cakka. Ada madi nari sun dah tiranin. Pernah nari sun turkula, bengal ini angin terkadang kalau kita jalan tu, air ciri andes sun turkula pernah bandai cari, alam nan ni kupi tiang ada itu boy dehnu. Nari sun wami turkula, nama bengal ini bawang lada oke. Sahodan mara ini nak kita uji buat tapol, Quran pernah ni boleh, tambahan pangkicer tal, agak asal ni bukan mana poli, anu Quran pernah picu begitu, engkau otan ni lade, ayu deh imbin ayu pogna, kat negeri kencer cang otam ingu otum, pari kali kita mana ayi, mara endi beri mana Quran pernah picu begitu, adi yada arti makan ni diri anu, ini semua otan dia wasta galu. Yendro pas tambah naalum, unda berda poi, unda berda poi, unda macam orang tu poi, ingat apa tu poi, abang ni panau um poi, urjau um poi, samai um poi, sarwo beri, abang ni pada logo um poi, ini ada tayin dalam tu. Adanya samai um, bishawa sila mereka baru, abang ni perkara bicara tu Quran, nama kita pelik kanu, hadis kita pelik kanu, rasul nama kita pelik kanu, nama kita kebole oleh pasum, anjane ram perkara bicara kundi kanu, Allahumma lamaani alima arthaita. Walau amur terima mana itu, pada cawan ni, ni nalar gitu, tadik kanu rada mila. Ni tadik tadu, nalar kanu rada mila. Ini perkara bicara mana bishwasi, aduh perkara bicara ini apa ni? Apa ni? Baca kali tonton tadu, urip patu mana kita akan dapat senja. Nama kita palet, serta ini paratur kesan jikum baru nak kekana, yang dengan sahdenam, yang dengan sahdenam, kuti baca tadu, urip karta orang gitu. Aneh macam mana pertanyaan maringal kepa, amala ada karma tiada macam, aye makana karta sihira, barab sahaja macam makana liya, kaugama katta liya, tengama katta liya, polakengama katta liya, ini udah kita karma ti merindah panjat terpertanyaan, aye macam matra aja ngai cumbu, beri sihira, aneh percaya tengama kana tiangan uki tegur, cera wudne mire kana kupi kalu ceri kudu, yatra yatra wudne poyal, beri baru baru kupi kalu tegur kalu. Wudnya urulam, pada tu macam tu melayan mai, kuri cipta tu nanti macam tu mai, namu kerana sahdi kuno, hari apa di pichadu, sohaya betulnya kahal tu, yerek sohaya bila perih porta gupin dah itu, boleh jenis kini kalau, yerek sohaya bila perih porta gupin pichadu, rasulah mudi kurtut, rasulah mandiri curtut, boleh gupin lah kitu, ah gupin gunde boleh, wudil tu kita, boleh tu sohaya bila perih, illa khurafi musya kemalikani kan sahdi illa, pilihan dina tu, pananda kan. Ia sahaja bicara kita, ah kupi ada macam ini, lah mai, warna tabuk kelai mila. Orang macam itu naik kerum bol, abade ini bicara nama, tabuk kelai tu lah, yang lah malah bicara picu, macam, wonder mel picu tu jah, wonder mel picu tu jah, kuttar le jatuh, yang picu tu, angin jatuh tu ada, asalnya mai yang picu tu,
കേക്കേ ഭാഗത്ത് കുഴിച്ചിട്ട കുപ്പിമേലാണ് മാരകമായ മറ്റു പരീക്ഷണങ്ങൾ വന്ന് ഏൽപ്പിച്ചത്, ഈ പരപ്പുറത്ത് നാട്ടിവെച്ച കുപ്പിയിലാണ് എന്നതല്ലേ സമൂഹത്തിന്റെ അവസ്ഥ? എന്നിട്ട് ഈ കുപ്പിയും ഈ തുണ്ടും ഈ കരിക്കും ഈ കോഴിമുട്ടയും എല്ലാം എല്ലാമായി അതിന്റെ പിറകെ പോയി ജീവിതം കളയുന്ന പരലോകം കളയുന്ന അവസ്ഥയിലേക്ക് ഈ മുസ്ലിം സമുദായം പോയെങ്കിൽ രക്ഷപ്പെടണോ? ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാ, ഏകനായ തമ്പുരാനല്ലാതെ ആരാധനായ മറ്റാരുമില്ല എന്ന് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി പ്രഖ്യാപിക്കാൻ മുസ്ലിം സമുദായത്തിന് സാധിക്കേണ്ടതുണ്ട്. ഖുർആൻ ചോദിച്ചില്ലേ, തമ്പുരാനെ പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകൾ, ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ദുർരിഹി ഔ അറാദനി ബിറഹ്മ ഹൽ ഹുന്ന മുംസികാത്തു റഹ്മതിഹി, പടച്ച തമ്പുരാൻ എനിക്ക് പല ദുരിതങ്ങളും ഉദ്ദേശിച്ചാൽ ആ ദുരിതം ഇല്ലായ്മ ചെയ്യാൻ നീക്കിക്കളയാൻ അവരെ കൊണ്ട് സാധിക്കുമോ? അതല്ലെങ്കിൽ റബ്ബെനിക്ക് വല്ല റഹ്മത്തും ഉദ്ദേശിച്ചാൽ ആ റഹ്മത്ത് തടഞ്ഞു വെക്കാൻ തടുത്തു വെക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുമോ? പക്ഷേ നമ്മളെ മറുപടി സാധിക്കും, നമ്മളെ കൗമ പറയും സാധിക്കുമെന്നാണ്. എന്നോട് ഒരു അടുത്ത ആൾ പറഞ്ഞു, നിങ്ങൾക്ക് അല്ല മാത്രം മതിയാവും, ഞങ്ങൾക്കത് പോരാന്ന്. നിങ്ങൾക്ക് അല്ല മാത്രം മതിയാവും, ഞങ്ങൾക്കത് പോരാ. ഖുർആന്റെ ചോദ്യമോ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, തമ്പുരാന്റെ അടിമക്ക് തമ്പുരാൻ പോലെ, തമ്പുരാന്റെ അടിമക്ക് തമ്പുരാൻ പോലെ സ്വഹാബത്തും റസൂലും ഒന്നടങ്കം പ്രഖ്യാപിച്ചു, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. നമ്മുടെ വീടുകളിൽ ഉമ്മറത്ത് കയറി ചെല്ലുന്നിടത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഹസ്ബി അല്ലാഹ് എന്ന്, ഹസ്ബുനല്ലാഹ് എന്ന്. പക്ഷേ ആളുകൾ പറയുന്നു തമ്പുരാൻ പോരാ, ബലക്കപ്പാട വേണം. അവിടെയാണ് പ്രശ്നം സംഭവിച്ചത്, അവിടെയാണ് കുഴപ്പം വന്നത്. അതുകൊണ്ട് മടങ്ങേണ്ടതുണ്ട്, നാം മാറേണ്ടതുണ്ട് പ്രവാചന്മാരുടെ അധ്യാപനത്തിലേക്ക്. കാന്തപുരം മുസ്ലിങ്ങളുടെ നേതാവായി അറിയപ്പെട്ടിരുന്ന ഇപ്പോൾ സസ്പെൻഷനിൽ കഴിയുന്ന സുലൈമാൻ സഖാഫി മാളിയേക്കൽ, അയാൾ ചോദിച്ചു, ഇലാഹാന്ന് വിശ്വാസമില്ലാതെ എവിടെയും പോയി ചോദിക്കാമെങ്കിൽ പിന്നെ സൂര്യനും ചന്ദ്രനും സഹായം തന്നില്ലേ, എന്തേ അവരോട് ചോദിച്ചൂടാ? അയാൾ പറഞ്ഞത് എന്താണെന്നോ, ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, ആള് മുസ്ലിക്കാവൂല. സൂര്യനോടും ചന്ദ്രനോടും സഹായം തേടിയാൽ ആള് മുസ്ലിക്കാവൂല, ഒരു കുഴപ്പമില്ല, ഉത്തരം കിട്ടിക്കൊള്ളമെന്നില്ല എന്നേയുള്ളൂ. ഇതാണ് ഒന്നാം നമ്പർ ബഹുദൈവ ആരാധന. ഈ ശിർക്കിലേക്കാണ്, ഈ ബഹുദൈവ ആരാധനയിലേക്കാണ് സഖാഫിമാരും ഫൈസിമാരും അടക്കമുള്ള ഖുറാഫി മുസ്ലിയാക്കന്മാര് ഈ സമുദായത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല, എന്തിനേയും പ്രാർത്ഥിക്കാമെന്ന്, ആരോടും ചോദിക്കാമെന്ന്, എവിടെയും പോയി തേടാമെന്ന്, എവിടെയും പോയി നർച്ചയാക്കാമെന്ന്, എവിടെയും പോയി സങ്കടം പറയാമെന്ന് ഈ സമുദായത്തെ പഠിപ്പിച്ചപ്പോൾ എരുവാടിയും മുനം അതുപോലെ പുത്തമ്പള്ളിയിലും ഭീമാപള്ളിയിലുമെല്ലാം ആളുകൾ ആഴ്ചകളും മാസങ്ങളും താമസിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പറയുന്ന, അവിടെ പോയി സങ്കടപ്പെടുന്ന, അവിടെ പോയി പൊട്ടിപ്പൊട്ടി കരയുന്ന അവസ്ഥയാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഭീമാപള്ളിയിലൊക്കെ മരുന്ന് കിണർ പോലും കാണാൻ കഴിയുന്നു. എന്താ പ്രത്യേകത? കുട്ടാളിയെങ്കിൽ അവിടെ പോയി രണ്ടു ദിവസം താമസിക്കാം, കുട്ടാളില്ലെങ്കിൽ അവിടെ പോയി രണ്ടു ദിവസം താമസിക്കുക, ഭാര്യയും ഭർത്താവ് രണ്ടോടത്ത് കയറുന്ന വെള്ളം ഒരിടത്ത് എടുക്കാൻ പാടില്ല. എന്നിട്ട് ഈ വെള്ളത്തിൽ കുറച്ച് കുടിക്കുക, കുറച്ച് തലയിൽ കുളിക്കുകയും ചെയ്യുക, എന്നാ കുട്ടികളുണ്ടാവുന്ന. അതേപോലെ പുത്തമ്പള്ളിയിലും ഉണ്ട് ഒരു ഒരു മരുന്ന് കിണത്. പുത്തമ്പള്ളി ശേഖ് അജിന് പോയപ്പോൾ ആൾക്കാർ സമ്മതിച്ചില്ലാന്ന, നിങ്ങൾ പോകാൻ പറ്റൂല. അദ്ദേഹം ഒരു കാര്യം ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഊതിയിട്ട് കിണറ്റ് കൊഴിച്ചു, ഞാൻ അതിന് കുടിച്ചു ഓടിയാണ്. ആ കിണർ എപ്പോഴും അങ്ങനെ നിൽക്കുക, അതിലങ്ങനെ ആളുകൾ കുടിക്കുക. എന്തേ റഹ്മത്തുള്ള ഖാസിമി രണ്ട് കുപ്പി വെള്ളമിറ്റപ്പോൾ എന്തുകൊണ്ട് ഖാസിമിക്ക് ആ വെള്ളം ഒരു കടലിൽ കൊണ്ട് ഒഴിച്ചുകൂടായിരുന്നു, ഒരു പുഴയിലേയും കൊണ്ട് ഒഴിച്ചുകൂടുന്ന? എല്ലാവർക്കും ഉപയോഗിക്കാനോ? 25,000 കൊടുക്കുക അപ്പം എല്ലാവർക്കും ഉണ്ടാവില്ല, എന്നാൽ എല്ലാവർക്കും ഉപയോഗിക്കാന്ന് കരുതിയിട്ട് എന്തുകൊണ്ട് അവിടെ കൊണ്ട് ഉപയോഗിച്ചില്ല? നമ്മളെന്താ വെച്ചാൽ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ തയ്യാറാണ്. വേങ്ങന കോയപ്പ അപ്പൊ തുണി പൊക്കി മൂത്രം ഒഴിച്ചപ്പോ തലശ്ശേരി പോയി മഴ പെയ്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആളുള്ള കാലഘട്ടമല്ലേ ഇത്? കുണ്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിം എന്ന് പറയുന്ന കാന്തപുരംസ്ലിങ്ങളുടെ നേതാവ് അറിയപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് അല്ലാഹുവിന്റെ റസൂല് ഒരു നീല മോതിരം കൊടുത്തു. ഖാദറോദരം എന്നാ മരിച്ചത്? കഴിഞ്ഞ റബീ ലവല്. അയാൾക്ക് മക്കത്ത് പോയപ്പോ റസൂൽ എന്ത് ചെയ്തു? ഒരു മോതിരം കൊടുത്തു. എന്താ മോതിരത്തിന്റെ പ്രത്യേകത? അത് കയ്യിലിട്ടാൽ എന്താണോ വേണ്ടത് അത് കിട്ടും. ദുനിയാവാണെങ്കിൽ അത്, ആഖിറമെങ്കിൽ അതും. പക്ഷെ അബൂബക്കർ സിദ്ദീഖിന്റെ കയ്യിൽ ആ മോതിരം ഉണ്ടായില്ല, ഉമർ ഖത്താബിന്റെ കയ്യിൽ ആ മോതിരം ഉണ്ടായില്ല. അതുകൊണ്ട്
Rasul abrulod paranjau orang kata surga teraan, ini abrulod paranjau awas rendai. Nama ko, ini udah awas sulai, modal tamadi, aduana mupun skiri kerja. Karena dah dunia wakarang itu, pelik jemaah terkumpul, pelik ada muncut, tuan jadi, cuma jadi kundu, terakhir jadi kundu, cerita macam ceri kaya, jauh setan dengan skiri kata tu, je beikurun yang haram kahade na. Yang haram kahade, mupunum, siapa macam itu kastera maya haram ini tu. Siapa macam itu pelik pogo, samsem pergi position. Cholik ke dalam membes, iya mengingat cholik cunda, yang itu kaiye kan kan cunda dengan dok, kaiye kan cepat ada orang pergasam, Musa ni punya percaya Allah bantu negai dok ke cunda percaya pergasam dah itu. Samaan yang samam siya mariyula, kaiye kan kan cunda pergasam, pergasam ini mari bandul, abasan yang mana kai balai yang terlenyap berdu, kai balai itu nukum bol, namaskar mana kayaan, namaskar itu nukum bol an nanti imam. Ima Sheikh Sudai Sallah CM mari juga ada, anda mupera imam. Mupera orang rumahnya, percaya orang imam. Apa mereka manusiai, mupera skill cilengnya ada sebiji kali dia. Karena dah naal pada di, dah tunda ane wajah tadi. Dah usaha corai kat dah, engkau kata, apa yang lokum bawa yang ada di perdana perta hotel, ayam tu table mana, jangan corai kau. Yang engkau Sheikh berani kau, illya. Awan ekka wajah tadi. Sekejap mana naal pun ada, ada haram ikhwan na. Semua waktu haram itu. Ini kundur mesti ada semua waktu haram ada. Mupel kita tiket mana, pasport mana, visa mana, undang mana. Percaya haji ni boleh berdo. Pasport mana, tiket mana, visa mana, benda alat kahre kundur itu, airport ni geti korang, boleh mana bandi mana segeri kan jalan. Ini sengadi, apa alat yang asurkum? Haji ni mohon mana kita yang asurkum? Mesti ada mana yang haji kalian dah kiri. Palamana itu putih bidaya tak haji kelihatan. Mesti akan main dah kita kan dah. Orang ke haji kelihatan tiada berani. Semua orang nurun untuk ibu kurikum. Aini mana orang dari luar kalau berjuti. Sahabat kalau dari arah ada orang dorongi. Ada palamana itu. Baru bismillah sendal sendal tanya pinjil jalan dah. Kayaknya aicu haji mai sam sari cepol. Yang jauh yang jauh itu yang dina ada haji kelihatan. Mupre bandar itu cari rasulah panitia haji kayaknya terus cemerlang bah. Umma betta kutiye poli ane beri gaya ni. Adakah perhatian anda? Apa nama le poya ala langgan dua ni? Aduk untuk pogo mandaya maricce adian tangan gaya cipu ganu. Maricce adian tangan gaya cuman poyi ni pudia ala itu ngan jenik ganu. Nande mupre poya le mupre pele tahiri dar tata tu. Acoikin jalan percaya acu palun dorang gun jalan. Moya mana ini matur ka seria tu ayu orang jenu. Mula kaya bapa itu ayi sahi le tahiri dar tanu bari. Bagi kain daya mana yang dalam kuar pelajar. Ini nak suji pecah tu, ia ada haji ne boleh, ini nak apa boleh. Yang naya lah waktu ni jumaat kemarin kamu pernah haram aja. Yang naya ramal hati kerana dua kali mampu put, mungkin notice lagi. Dan notice, yoga muslim ni, perbincangan perihal itu naik, kundur ada lekat ramu siar, makcik itu madin itu macam nanti ya kia, kutubiyat, mambi ini mar kesal macam ini ada itu nurwahi kuno. Indah pandai itu, narsa kita gunting rusa dah. Ya udah narsa kita makcik tu nampak dia tu num. Yang ni ni ane log yang mesti kita pasti beri harap tu nartan itu mampir di markas ini. Ya berarti semua ham, ainu anu je. Adine mah anu ni nanti gunting rusa ni boleh apa makcik tu nampak jeli kuda itu, awalnya jeliya pinan tu boleh udah. Awalnya jeliya pinan tu boleh udah log yang mesti kita pasti beri tu mupai naga pasti terawu. Nanti dini beri lecchan kita tiap. Karena wanita makurung atau macam makurung ikolum, kundurus tak alsa kira bahaya, ayah nama kari dari, apa anda yang macam makurung anda haram mana alsa kira ha ha, tera haram mana, nama kita boleh ka. Ini nak samudah ayam, anda bismillah kira anda yang terus ceriwan, puru hidup bagitnya, ini yang perlu pichu mudik kena tu. Kan dah buka musyar, kali ni masa muri bamban tertip, boleh vali yang nona berkhaya bichu. Kasar gold je lagi tu, muhimmat yang terus tahap nanti. Kanda pernah sunyal dengan staben, macam mupper ke orang purata jah. Mupper ke virudha mai lobi arna artna tu. Adin de, staben agan naya dau mai arna irnu. Kayanya masa maricca tawhir tanggal. Ii tawhir tanggal maricca anu. Kanda an dia tanggal maricca muna an dia di. September muna ni, patrat ni siraj batat ni let let tu jah. Siraj batat ni, taw ii kanda pernah mustiara pastawa ni bunu. An doy cah. Tahir tanggal marik ni ni tali hari pasam, jangan tanggal kanan cenderung. Tanggal kandu kaiye berdecu,
സംസാരിക്കുന്നതിനിടയിൽ ത്വാഹിർ തങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ മരിച്ചു, ഞാൻ സ്വർഗത്തിലെത്തി. നല്ല ആളുകളൊക്കെ നേരത്തെ പോയതല്ലേ, അതുകൊണ്ട് നേരത്തെ പോകുന്നതാണ് നല്ലത്. അതിനാൽ മുഹിമ്മാത്ത് എന്ന എൻ്റെ സ്ഥാപനം നിങ്ങൾ ഏറ്റെടുക്കണം എന്നെന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇയാൾ മരിച്ചിന പിറ്റേന്ന് തലേനാ പറഞ്ഞത്. പക്ഷെ പിറ്റേന്ന് പേപ്പറിൽ കൊടുത്തില്ല, മരിച്ചിന പിറ്റേന്ന് കൊടുത്ത്. കാരണം എന്താണ്? അല്ലെ, മൂപ്പിന് ശേഷിച്ചുകൂടെയില്ല. അപ്പൊ ഈ കേസ് ഇയാൾ പ്രശ്നമാക്കി. പ്രശ്നമാക്കാൻ കാരണം എന്താ വെച്ചാൽ, തങ്ങൾ മരിക്കുന്നതിൻ്റെ 5 ദിവസം മുമ്പ് സംസാര ശേഷി നഷ്ടപ്പെട്ടിരുന്നു എന്നാ തങ്ങൾക്ക്. 2-ാം ദിവസം മരിച്ചത് അതിന് 4-5 ദിവസം മുമ്പ് മൂപ്പയ്ക്ക് മിണ്ടാൻ വെച്ചാതിരിക്കുന്നത്. അത് ഈ ചങ്ങായി ആലോചിച്ചിട്ടില്ല. പറഞ്ഞപ്പോ ഇതിന്റെ ഓർമ്മ ഉണ്ടെങ്കിൽ മൂപ്പ എന്ത് പറയും? 1 ആഴ്ച മുമ്പ് ഞാൻ ചെന്നപ്പോ പറഞ്ഞു എന്ന് പറയും. പക്ഷെ അത് കൊളർക്കാതെ എന്ത് ചെയ്തു? തലേന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പോയി. അപ്പൊ ഈ കേസ് ഞാൻ പറഞ്ഞ മൂപ്പ ഇന്നലെ മരിക്കുന്ന 4 ദിവസം മുമ്പ് സംസാര ശേഷി നഷ്ടപ്പെട്ടില്ലേ, പിന്നെ എങ്ങനെ മൂപ്പത് പറയാം? എന്നാ കാണുന്ന പോലെ ആയ തോന്നണ്ടേ? സവാ ഉമ്മഹയാഹും അമ്മവാത്തുഹും, ജീവിതം മരണം സമാണെന്നല്ലേ ആയത്തോന്നണത്? ജീവിച്ചാലും മരിച്ചാലും കേൾക്കുമെന്നല്ലേ പറയണത്? പിന്നെയാണോ സംസാര ശേഷി നഷ്ടപ്പെട്ടാല് എന്താ നിങ്ങൾ വഹാബിയാളാണോ എന്ന് ചോദിച്ച് ചാടണ്ടേ? പക്ഷെ ചാടിയിലാകാരുടെ സംഗതി പൊടിഞ്ഞു മനസ്സിലായി. മൂപ്പിലാണ്ട് പൊട്ടിച്ചതാകാരം കിട്ടിയ 2 വെച്ച. 1, സ്ഥാപനം അഥവാ കിട്ടിയാൽ അത് സ്വന്തമായി, അഥവാ കിട്ടിയില്ലെങ്കിൽ 1-ാം നമ്പർ ജാറുണ്ടാക്കും ചെയ്യാം. കാരണം എന്താണ്? മരിച്ച് സ്വർഗത്തിലെത്തിയ ആള് ജാറ അപ്പൊ കുറച്ചുകൂടി ഡിമാൻഡ് കൂടും. കൊണ്ടുവരത്ത് കാലമുസ്ലേക്ക് 2 ഡ്രമ്മാ സ്ഥാപിച്ചത്, കാരണം പെട്ടി മതിയാവൂല. പെട്ടി പോയ 2 ഡ്രമ്മ, 1 മൂപ്പര കുടുംബത്തേക്ക്, 1 മൂപ്പര കോളേജിക്ക് പോയി നോക്കിങ്ങള്. മരിച്ച അന്ന് 2 പെട്ടി നിറയെ കാശ അവിടെ കിട്ടിയത്. കാരണം വലിയ കറാമത്താണ് മൂപ്പര. കറാമത്താണ് പറഞ്ഞ എന്താണെന്നോ, പെരീര് പെട്ടെന്ന് വിരുന്നേരുന്നു. വിരുന്നേരുന്നപ്പോ കടിയൊന്നും കൊടുക്കാനില്ല. അപ്പൊ പെരക്കാർ പറഞ്ഞ പഠിച്ചോ, എന്താപ്പൊ ചെയ്യാ, ഇവിടെ കടിയൊന്നും ഇല്ലല്ലോ. മൂപ്പർ പോയി കാണിച്ച് കുഞ്ഞോളജ് പോയിട്ട് ആ കേക്കെ ഭാഗത്തുള്ള മൂച്ചു പിടിച്ച് കുടുക്കിക്കാളയ. അപ്പൊ എന്താ വാപ്പ മൂച്ചു പിടിച്ച് കുലുക്കിയിട്ട് മാങ്ങല്ലാത്ത കാല? ഹൈക്കോട്ടെ കുലുക്കിക്കോന്നു. ഇവിടെ പോയി കുലുക്കി സുബഹാനല്ലാ, മൂച്ചു മുന്ന് നെയ്യപ്പങ്ങനെ മുഖാന ഉണ്ടായ സംഭവ കൊണ്ടൂര്. കുലുക്കിയപ്പോ നെയ്യപ്പം വീണു. ഇത് കണ്ട ഖുറാഫി വഹാബിയാടെ 100 വയലാട്ടിട്ട് പോകാൻ പറഞ്ഞേ. ഓൽ എന്ത് പറഞ്ഞോട്ടെ, ഞാൻ കണ്ടതല്ലേ നെയ്യപ്പം വീണത്. വീണതാണ് ശരിയാണ്, വീണിട്ടുണ്ട്, കറാമത്താണ്, അവിടെയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ പൊളിഞ്ഞു കള്ളി. അവിടെ പണിയെടുക്കുന്ന തമിഴനുണ്ട്, അതിന് വാ അവിടെ ഒന്ന് മുസ്ലിമായതാ. വാ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ പോവാൻ പറഞ്ഞു. സംഗതി എനിക്കല്ലേ ഇപ്പം അറിയുള്ളൂ, എന്തേച്ചു. അപ്പൊ ബിരുന്നേര് വരുന്നുള്ള വിവരം മൂപ്പര് ആദ്യം അറിഞ്ഞേക്കണ്. പെരിക്കാതെ അറിഞ്ഞിട്ടില്ല മൂപ്പര്, പെരിക്കാതെ അറിയിച്ചില്ല. മൂപ്പര് ഇപ്പം പറഞ്ഞു നെയ്യപ്പം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു പീടിയിൽ നിന്ന് ഹോട്ടലിൽ നെയ്യപ്പം കൊണ്ട് ഇവരോട് പറഞ്ഞു. ആ മൂച്ചിന്റെ കൊമ്പത്തൊണ്ടയിടൊക്കെ വെക്കായിരുന്നു, വെച്ചിട്ട് പറഞ്ഞു കാക്കച്ചി വരുന്ന നോക്കണം കേട്ടോ. അബ്ബം ചോട്ടുന്നു, ഇബ്ബം പറയാം ഞാൻ നിന്ന് നിന്ന് കുഴങ്ങി. കാരണം ബിരുന്നേര് വന്നെങ്കിലേ കുളിക്കാൻ പറ്റുള്ളൂ എന്നാ. അങ്ങനെ അവസാനം ബിരുന്നേര് എന്നപ്പം പെരിക്കാട് കുളിക്കാൻ പറഞ്ഞു, ഒരു കുലുക്കി നെയ്യപ്പം പൂണും ചെയ്തു. സുബഹാനല്ലാഹ്, എന്തിനാച്ചാല് ഈ തലമുറ പക്ഷേ ഇത് വിശ്വസിച്ചില്ലായിരിക്കാം. അടുത്ത തലമുറയിൽ കുണ്ടൂർ ഉസ്താദിന്റെ മഹത്വങ്ങൾ തപ്പിപ്പിടിച്ച് അന്വേഷണമായി ഒരു പുസ്തകമാക്കി ഇറക്കാൻ വേണ്ടി ഏതെങ്കിലും ഖുറാഫി പണ്ഡിതന്മാർ ഇറങ്ങിയിട്ട് ഇയാളെ വീട്ടിലെത്തും. ഇയാളെ വീട്ടിൽ പേരെ കുട്ടികൾ പറയും, ആ വല്യമ്മ പറഞ്ഞിട്ടിരുന്നു മൂച്ചു പിടിച്ച് കുലുക്കി ഇപ്പം നെയ്യപ്പം വീണു എന്ന് പേരെ കുട്ടികൾ പറഞ്ഞെടുക്കുമ്പോൾ എന്തായി? അതൊരു യാഥാർത്ഥ്യമായി തെളിവുണ്ട് എന്നായി. അങ്ങനെയാണല്ലോ കോയപ്പാപ്പയും താജിലൗലി ആയത്. എത്ര ബിസ്ക്കറ്റ് എൻ്റെ വീട്ടിൽ ചോദിച്ചു, 3 ഉണ്ട് പറഞ്ഞു. ഇല്ല 2 ഉള്ളൂ പറഞ്ഞു കോയപ്പാപ്പ. അല്ല 3 ഉണ്ട് പറഞ്ഞു, ഇല്ല 2 ഉള്ളൂ പറഞ്ഞു. പോയോഗി ഇപ്പൊ 2 ഉള്ളൂ. അപ്പൊ ഇയാൾ നെട്ടി പഠിച്ചോനെ, ഇയാൾക്ക് എന്തോ കഴിവുണ്ട്. ആ കാലം വരെ ഇയാൾ നിരീശ്വരവാദിയ. മുജാഹിദീങ്ങൾ പിരിവിലെന്നാ 100 രൂപ എന്നിട്ട് പറയും പരലോകത്ത് നിങ്ങളും വേണ്ടി കൂലി, ഞാൻ ആണ്ട് പോരൂരാണ്. അങ്ങനത്തെ മനുഷ്യനാ പിന്നെ കോയപ്പാപ്പാനെ മുരീതായത്. ഇങ്ങനെ പറഞ്ഞിട്ടും ഇവിടെ അയാൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ അവസരമുണ്ടായിട്ട് അയാൾക്ക് തോന്നിയില്ല റബ്ബിന് ചില കഴിവൊക്കെ ഉണ്ട് എന്ന്. പക്ഷേ കോയപ്പാപ്പ എന്ന കുഞ്ഞമാക്ക പറഞ്ഞ പമ്പിക്ക് മനസ്സിലായി ഇയാളെന്തോ വലിയാണ്. തറക്കല്ലിട്ട ഈ കബുക്കം പറഞ്ഞില്ലേ, അല്ലാഹു റസൂല് സ്വഹാബത്തിനെ കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ റസൂല് പലതും പറയാറുണ്ടായിരുന്നു. അതൊക്കെ അള്ളാഹുമായി നേക്കിനേരെ സംസാരിക്കുകയായിരുന്നു എന്ന പോലെ നമ്മുടെ ഇടയിൽ ജീവിച്ചപ്പോൾ നമുക്കറിയാത്ത ഭാഷയിൽ കോയപ്പാപ്പ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുമായി നേരിട്ട് സംസാരിക്കുക അല്ല എന്ന് നമ്മൾ എങ്ങനെ പറയും? അപ്പൊ എന്തായി അള്ളാഹുമായി സംസാരിക്കുകയാണെന്ന് മുമ്പ് പറഞ്ഞേക്കണോ? ഇല്ല. എന്നാലോ ആൾക്കാരൊക്കെ അഭിഷേകം ചെയ്തു.
അന്ന് ഈ കബകംസാർ ഈ ജാടത്തിൽ തറക്കിടാമെന്നപ്പോൾ ഇന്നും ജീവിച്ചിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലനിരച്ച രണ്ട് കാരണവന്മാര് ചെറുൽ ബഷീർ മുസ്യാരെ പോയി കണ്ടിട്ട് പറഞ്ഞു, അല്ല നമ്മുടെ പിരാന്തം കുഞ്ഞേമാക്കാണ് ജാടത്തിന് തറക്കല്ലിടാൻ നിങ്ങൾ സെക്രട്ടറി ആണല്ലോ വരുന്നത്, അത് വലിയ ക്ഷീണമാണ്. മൂപ്പൻ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ ഈ കരങ്ങൾക്ക് അറിയേതാ, ബാക്കി നിങ്ങൾ കൂട്ടിയാൽ മതി. ഇതാണ് എല്ലാത്തിൻ്റെയും പിന്നിലുള്ളത്. എന്തിനാ തുറന്ന് പറഞ്ഞു വെച്ചാൽ, എന്നിട്ടെങ്കിലും ഒന്ന് ആലോചിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ സൂചിപ്പിച്ചത് ഈ നിനക്ക് അന്ധവിശ്വാസങ്ങൾ, ചികിത്സയുടെ പേര് പറഞ്ഞ്, ജാടത്തിൻ്റെ പേര് പറഞ്ഞ് നാട് നില സമുദായത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഉറുക്കും നൂലും ഏലസും മന്ത്രവും എല്ലാമായി ആളുകൾ പോയിക്കൊണ്ടിരിക്കുക. പല കുട്ടികളുടെയും മാരിയിൽ രണ്ടും മൂന്നും ഏലസ്, കയ്യിന് തണ്ട മേലസ്, ഇവിടെ ഏലസ്, കഴുത്തിലൊരു ഏലസ്. എന്തിനാ അയമിലാവാൻ ജീവിക്കുന്നത് തന്നെ? അതെങ്ങാൻ നഷ്ടപ്പെട്ട വല്ലാത്ത ബേജാറാ. അപ്പൊ തവക്കുൽ അതിന്മേലാണ്. ദേവിടുന്ന അത് തങ്ങളെന്നത്, മറ്റേ ബീവി എന്നത്, മറ്റേ ജാത്ര എന്നത് എന്താ അതിനുള്ളത് അറിയില്ല. പൊളിച്ചു നോക്കിയാലോ ഒന്നുമില്ല. ഏലസ് പൊളിച്ചപ്പോ കിട്ടിയത് മഞ്ച് എന്ന ചോക്ലേറ്റിന്റെ ഒരു പേപ്പറാ. മഞ്ച് മുട്ടായി എന്ന മുട്ടായിന്റെ അതിനെ കവർ കുത്തി രീതി വെച്ച കന്നിട്ട് അത് അരി കെട്ടിയെടുക്കപ്പന്. ഏ ഇത് ബീവി എന്നാണ് സംഗതി. മഞ്ച് മുട്ടായി 5 rupees കവറിന് വരയില്ല, പക്ഷെ ഇത് തന്നീരാണ് ഇപ്പൊ 200-300 കൊടുത്തിണ്ടാവോടെ, പിന്നെ കൊടുത്തൂടെ കവറ്. എന്നാൽ അതും അരി കെട്ടിയിട്ട് ഇവരെ ജീവിതാവസാനം വരെ ഇതിന് വിശ്വസിച്ചുകൊണ്ട് ഇത് കെട്ടിയാൽ പലതും സംഭവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പോവാൻ ജീവിച്ചുകൊണ്ടിരിക്കുക. പല ആളുകളും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരാ, എന്നല്ല പോകാത്തവരെ കുറവാ, പോകാത്തവരെ കുറവാ. ഓരോരുത്തരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രാധാന്യം അതിന് ഗൗരവം മനസ്സിലാവുക. ഒട്ടുമിക്ക കേന്ദ്രങ്ങളിലേക്കും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അതിനൊക്കെ ഉത്തരവാദിത്തം ഈ സുന്നി മൂലമാർക്ക് തന്നെയാണ്. എതിർക്കേണ്ടവർ എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ പ്രോത്സാഹിപ്പിക്കുന്നു. മലപ്പുറം മേൽമുറിയിൽ ഇബ്രാഹിമിന് ഖലീൽ ബുഖാരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സലാത്തുമായി രംഗത്ത് വന്ന് ലക്ഷങ്ങൾ തട്ടുമ്പോൾ അവിടെയും ആളുകൾ പോകുന്നത് കേവലം സലാത്തിനല്ല, രോഗം മാറാനാണ്. അസുഖം മാറാൻ വേണ്ടി പോകുക. പക്ഷെ മൂപ്പരെ കുട്ടി ഇപ്പോഴും ബുദ്ധിയില്ലാത്ത, മൂപ്പരെ കുട്ടി മന്ദ ബുദ്ധിയാ, അത് പോണോ ആലോചിക്കുന്നില്ല. നമ്മളെ കുട്ടിന്റെ മാനസിക മാറ്റാൻ അങ്ങോട്ട് പോണം. അല്ലെങ്കിലും ജീവിതകാലം മുഴുവൻ മാനസിക രോഗിയായി നടന്ന കോയപ്പാപ്പന ജാണത്തിലേക്ക് അവനാന്റെ മക്കളെ മാനസികം മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന ആളുകളല്ലേ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. ഇന്ന് അവിടെയും പോയി പറഞ്ഞാൽ എല്ലാം തീരുന്ന, അതിനും കൊടുക്കുക പണം. ഇയാൾ യഥാർത്ഥത്തിൽ കോണാമ്പാറയിൽ മുദരിസായിട്ട് വന്നതാ. അന്ന് ഇയാളെ പേര് ഇബ്രാഹിം മുസ്യാര. പിന്നെ മുമ്പിൽ കോണാമ്പാറ തങ്ങളായി കുറേ കാലം. പിന്നെ ഇടയ്ക്കാഴ്ച അവിടുന്ന് പുറത്താക്കി. പുറത്താക്കിയപ്പോൾ അപ്പുറത്ത് മേൽമുറിയിൽ പോയി സ്ഥലം വാങ്ങി അവിടെ കൂടി. അങ്ങനെയാണ് അയാളെ ദർജ വർദ്ധിച്ചത്. അതോടൊപ്പം അയാളെ പേരുന്നീളം കൂടി. അതിന് മുമ്പ് ഇബ്രാഹിം മുസ്യാര, അതോടുകൂടി സയ്യിദ് ഇബ്രാഹിം ഉൽ ഖലീൽ ഉൽ ബുഖാരി എന്നായി. എവിടുന്ന് ഈ ബാക്കി കിട്ടിയെന്നാവും? അയാൾ 5-2 പരപ്പനങ്ങാടിയിൽ കാക്കാന്റെ അതേ ശൈലി സ്വീകരിച്ചുകൊണ്ട് സ്വലാത്ത് വിറ്റ് കാശുണ്ടാക്കി ആളെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കാന്തപുരം വിഭാഗക്കാരൻ. അയാളുടെ മുദരിസായി വന്നപ്പോ അയാളെ പേര് അബ്ദുള്ള മുസ്യാര. ഇപ്പൊ സ്വലാത്ത് തുടങ്ങിയപ്പോ അയാളെ പേര് സയ്യിദ് അബ്ദുള്ള ഹബീബ് റഹ്മാൻ ഖലീൽ ബുഖാരി എന്ന. എല്ലാ തട്ടിപ്പന്മാരുടെയും ഒരു ഐഡന്റിറ്റിയാണത്, പേര് വലിച്ചു നീട്ടുക. അള്ളാഹു റസൂലിന്റെ പേര് എവിടെ നമ്മൾ അങ്ങനെ പറയില്ല. നബിന്റെ പേര് വെച്ച് ആരെങ്കിലും പറയോ സയ്യിദ് മുഹമ്മദ് ബിൻ അബ്ദുള്ള നബി റസൂൽ എന്ന്? ആരും പറയില്ല. വരെ വല്യപ്പല്ലേ ഇപ്പം ഏറിപ്പോയാ പറയാനുള്ളത്? 32-ാമത്തെ വേലക്കുട്ടി എന്നല്ലേ പറയണത് വേറെ പറ്റിയും? എന്നാൽ ആ 1-ാമത്തെ ഉപ്പാപ്പാക്ക് പോലും ഇല്ലാത്ത പേരുകളും മഹത്വങ്ങളുമാണ് ഇവരെ പേര് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. റസൂലാക്ക് പോലും ഇല്ലാത്ത കലാമത്തുകൾ, റസൂലിന് പോലും ഉണ്ടാവാത്ത അത്ഭുത കഥകൾ ഉണ്ടായി എന്നാണ് പലരുടെയും പേര് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ ഉണ്ടായിരിക്കാം, ഒരു പക്ഷെ പോയാൽ രോഗം മാറിയേക്കാം, പക്ഷെ അതൊന്നും അക്കാര്യം ശരിയാണ് എന്നതിൻ്റെ തെളിവല്ല. ഏ അവിടെ പോയാൽ മാറണുണ്ടല്ലോ, മാറും, മാറിയേക്കാം മാറാതിരുന്നേക്കാം, അതല്ല ശരിയാണോ അല്ലേ എന്നതിൻ്റെ മാനദണ്ഡം. ഒരാൾ ഒരാളെ പോക്കറ്റടിച്ചു, എന്തിനാ ചോളം താൻ കാശില്ലാഞ്ഞിട്ട് ഹോട്ടലിൽ ചോളം നിറങ്ങി പറയാടാ, ഇജ്ജ എന്ത് പണയാ കാട്ട്, ഇജ്ജ എന്തിനാ പോക്കറ്റടിച്ചത്, എന്തേ പോക്കറ്റടിച്ച പണം കൊണ്ട് ചോട് വെച്ചിട്ട് എൻ്റെ വിശപ്പ് മാറിയല്ലോ, ആഹാ അങ്ങനെ ഉണ്ടെന്നാ പിന്നെ കുഴപ്പമില്ല എന്ന് പറയോ? എന്നാണെങ്കിലും പറയോ വ്യഭിചാരം ചെയ്യാൻ പോകാം. അപ്പൊ എന്തിനോട് വ്യഭിചാരം ചെയ്യുന്നത്? എന്താ അപ്പൊ വ്യഭിചാരത്തിലായിട്ടും എൻ്റെ വികാരം ശ്രമിച്ചല്ലോ, ആ എന്നാ ശരി കുഴപ്പമില്ല എന്ന് ബുദ്ധിയുള്ളവൻ പറയോ?
Yenna poliani parachu, our poipana, Yoga Marna, Mariakam, Imam Suti Paranu, Tera Dargalitanar, Tera Kabringalitanar, Yoga Marum, Kairanam, Urupache, Rabu Padishanartam, Yoga Matiakam. I link it, even the Pokum Maran Tamil Bandandandaula, even the Matu Patana Falamai, Yoga Maridarikam. Other Lingil, Maran, Tambran, Nisai, Samayamai, Polamari, Arikam, As Amayatu, Benapok, and Yoichu, and the Nulu, Allah, E. Kabarum, Yoga Samanavum, Yadu, the Bando Milayan, Imam Suti, Lega Pertivakunu. Other one does a whole remade Mujai, the Pastat, and Old Parayan, Namukunda, Imaram, Namukai Kapadam, Namukibini Poriva coming in a Laida, Hila Yude. Muhammad Rasul dari pada ini ek, elah ada macam tu yang ramu. Mujahid pastan itu, ini wengah town ni jadu kundu, dahir sami ram perkhabi kian kariyum. Mujahid pastan ini macam belot tengah, asyik ada senggalil, aja ada senggalil, utthan senggalil, ye dekiran ceri jadi bintu wengirum. Bishodah Quran ini ayat galakum, sahiha ayat ini galakum, ye dekira ayat undi yen, aye berde macam bodoh pertiarum, aye ni sam tirtan, aye ni pinmaran. Mujahid pastaran, tayaran, tayaran, tayaran. Yang tu perkhidmatan mujahid kerjium. Nada ini pada beri gitu itu. Sunni kalau keparayaan kerjimu, Allah itu suruh cahyata, suhaib iman cahyata, Allah beri pikata. Adarsam, yang kita undi yang istri istri gaycal, bodoh pertial, tertan tayaran yang tu sunni kalau kesari kamu, jamaah Islam kesari kamu, yang dia fikir kesari kamu, illa illa, wajar kamu sahaja malah, mujahid pastan, dahir samedam, ye beri yang parayum, ye ringi yang poyende, wisuda kor aino, pravaja dhaban ko ye dindo, cundi kani ku, tertan urik kamar, was illa mujahid kalau, padaran terti terendu, hari ini bodoh pertama terti terendu. Even the Jamaat Islam in the Portagan, William Jahiga, no Paranu, Mujahiding Yadakarika, Asay Matur Mujahiding Yadakarika, Asay Matur, Panda, Sangarich of Pandario, Panda Kaidiga, Hidden Mujahiding of Badidu, Takidiragal Kadidu, Laida Hilla, Subhanallah, Subhanallah, Alhamdulillah, Laida Hilla, who love her, Yendu Parayanam. Pinnya mujahidin kalau kursi orang ni apa paranya? Agaknya parayaan, swahi hadis, segala tu parayaan dah. Ipa parayaan ni orang ke parayaan ni lah samai yang guru kurikulum dia. Apa asyik ammar gaya ni? Ia jamaah teslami kalau tu mujahidin bawa tangan pandiri karen cia. Ingal pandiri ceri ana. Mujahidin kalau orang ni tu, itu parayaan paranya itu ipa parayaan ni lah ceri. Karenam, orang hadis ni agaknya und, baca hadis swahi ana yang tu, tetet dari cia. Saya dah kaji negara, pandai mar. Ah hadis asalnya itu, ini cili alam ini pernah jadi tu. Yang nala hadis, sahih halal yang boleh maya pol, aduh pada yang nanti. Ini sahih hadis, undanggil, tanggal kundu manal, aduh sahih juga hari besar teriti perayaan tiyaran. Yang ninggal pada hadis, sahih halal yang stabilkan, ninggalun tiyaran. Indu benda pergi jamaah terim peraya, ngaki indu benda le hadis ni wartanya ulu. Yang aduh benda itu jangan. Jangan hari ini sebaran tu jangan kata agak hendap mana le mahat cuma disum. Jangan sebaran tu jadi hendap baran lu. Ini dia hari pernah dalam masjid ada dikira pergi sama hari kemo. Ayat cuma disum melalui perbualan beri amat tu. Jemaah Islam ikhaya lepas dia beri amat tu. Illa. Apa ayat itu orang hari ini orang mendoor vidua sam. Sunnya orang angan tenye. Ayat tu mujair ke elar ya ayat. Orang itu na ayat. Enam. Hendap cia. Allah bana asyam. Mujair apa perbualan cia imbol. Abu dah asyik itu, uboh beragamai, ayat itu kalau undang beragai, undang ayat dari kian, mujahidin ke sahdikum, macam orang kelilingil, ayat itu dari ayat, niingun tu benda manusia kian nallade, terus beranda tiada abga yang nallade, beranda bertujuan tidak, ada guna samuha me, laira halalai dek, yang mana ayat tambuhan nallade, macam arum ayat ada kerana ilah yang dapat kahabik mul. Nampaknya nafsagal, nampaknya beri badgal, inna mudah jarat lek boi kuram, inna mudah sedan mard lek boi kuram, ambiakal lek, awliakal lek, seikhan mard lek, suhlaakal mard lek, boi kuram, nere mardic, ambiakal, awliakal, suhlaakal, solihingal, snehikya, bhumanikya, adrikya, mahatmangiyikya, adu orang pam, abar jiwitca beriye, jiwikan tayar abga, allah dem, abar uru parti ke allah, abar ikhwan dasan nere gay allah. Hari bahasa Sudan yang pergi ke kumpul, selain itu juga, percaya panamun dah kahal lah.
സലാത്ത് വിത്തുകാശാക്കാനല്ല, സലാത്ത് പെട്ടി വെക്കാനല്ല, സലാത്ത് നഗസ്ഥാപിക്കാനല്ല, സലാത്ത് ബിസിനസ്സിനുള്ള മുതൽ മുടക്കാക്കി മാറ്റാനല്ല, നേരെ മറിച്ച് പരലോകത്ത് സ്വർഗം കിട്ടാനുള്ള മുതൽ മുടക്കായി ഇബാദത്തായി ആരാധനയായി സലാത്തിനെ കാണുക. ഒന്നിന് പത്തിരട്ടി തിരിച്ചു കിട്ടുമെന്നാണ് ഹബീബായ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എല്ലാ രംഗത്തും ആ പ്രവാചന അധ്യാപനത്തിലേക്ക്, തമ്പുരാന്റെ അധ്യാപനത്തിലേക്ക്, വിശുദ്ധ ഖുർആന്റെ പ്രവാചക വചനങ്ങളുടെ പാതയിലേക്ക് നമ്മൾ മടങ്ങുക, സത്യം മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവുക. ഇനി ഈ പ്രസ്ഥാനം വെച്ച് പുലർത്തുന്ന മറ്റുള്ള ഇവരെ പരാമർശിച്ചിട്ടില്ലാത്ത ഒരുപാട് ഒരുപാട് ആശയാദർശങ്ങൾ, സുന്നികളും മുജാഹിദും തമ്മിൽ ഒരുപാട് വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു മുസ്ലിയാര് ഇവിടെ അടുത്ത് വെച്ച് പാക്കടെ പ്രസംഗിച്ചപ്പോൾ കല്ലൂരി മൊഴിയും കുട്ടി മുസ്ലിയാന്ന് പറയുന്ന മുസ്ലിയാര് പറഞ്ഞു, മുജാഹിദീങ്ങൾ സംഘടന രൂപീകരിച്ചപ്പോൾ സുന്നികളും മുജാഹിദും തമ്മിൽ കേവലമായ 17 വിഷയങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്. മുജാഹിദീങ്ങൾ 80 കൊല്ലം പ്രവർത്തിച്ചപ്പോൾ 143 വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നാണ്. അന്ന് 17 ആയിരുന്നു, ഇപ്പൊ 143. എന്തായർത്ഥം? 80 കൊല്ലം കൊണ്ട് സുന്നികൾ 126 പുതിയ വിധേയത്തുണ്ടാക്കി എന്നർത്ഥം. അന്ന് 17 വിധേയത്തെ ഉള്ളിരുന്നു, ഇപ്പൊ 100 വിധേയത്തെ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് 143 വിധേയത്തുകൾ സുന്നികൾക്കുണ്ടായി. അപ്പോഴേ തർക്ക വിഷയം കൂടുക. എന്നാൽ ഈ വിഷയങ്ങളിലൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തെ നിലപാട് വളരെ കൃത്യമാണ്, സുതാര്യമാണ്. ഖുർആനിക അധ്യാപനം, പ്രവാചക അധ്യാപനം, അതാണ് മുജാഹിദീങ്ങൾ പിൻപറ്റുന്നത്. അല്ലെന്ന് അഭിപ്രായമുണ്ടെങ്കിൽ, ശരിയല്ലെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ സംഘാടകരെ കാണുക. ഇവിടെ മുജാഹിദ് പള്ളി ടൗണിലുണ്ട്, അപ്പുറത്തെ മുജാഹിദീങ്ങൾ സ്ഥാപനം മനാറുൽ ഹുദാ അറബി കോളേജ് ഉണ്ട്. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാ. നിങ്ങൾ അവിടെ വരിക, അന്വേഷിക്കുക, പഠിക്കുക, ചോദിച്ചറിയുക, കാര്യങ്ങൾ ഗ്രഹിക്കുക, സത്യം മനസ്സിലാക്കുക. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖും വിജ്ഞാനവും ആരോഗ്യവും തൻ്റെ ഇടവും ധൈര്യവും റബ്ബ് നമുക്കും കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാവട്ടെ. അസത്യം മനസ്സിലാക്കി അത് തള്ളിക്കളഞ്ഞ് അതിനെതിരെ പ്രവർത്തിക്കാനുള്ള തൗഫീഖും വിജ്ഞാനവും ആരോഗ്യവും തൻ്റെ ഇടവും ധൈര്യവും റബ്ബ് നമുക്കും കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുക്ക് വേണ്ടി മരണം വരെ പോരാടുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുമുള്ള സൗഭാഗ്യം റബ്ബ് നമുക്കും കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി വസിയത്ത് ചെയ്ത സുഹൃത്തുക്കൾ, സഹോദരന്മാർ, അയൽവാസികൾ, ബന്ധുക്കൾ, ഉസ്താദന്മാർ, പ്രസ്ഥാന നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രവർത്തകന്മാർ, നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മെ സഹായിക്കുന്നവർ, നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, എല്ലാവരുടെയും പ്രയാസങ്ങൾ പടച്ച റബ്ബ് ദൂരീകരിക്കുമാറാവട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടിയവർ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മക്കളുടെ വിവാഹവുമായി പ്രയാസപ്പെടുന്നവർ, കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, എല്ലാ പ്രയാസങ്ങളും പടച്ച റബ്ബ് ദൂരീകരിക്കുമാറാവട്ടെ. മരിച്ചുപോയ സത്യവിശ്വാസികളായ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും പടച്ച റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും നൽകി ആദരിക്കുമാറാവട്ടെ. നമ്മയും അവരെയും തമ്പുരാൻ അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഹജ്ജിന് വേണ്ടി പുറപ്പെടാൻ ഉദ്ദേശിച്ചവരും പുറപ്പെട്ടവരുമായ സഹോദരി സഹോദരന്മാർക്ക് മക്കബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകാനുള്ള സൗഭാഗ്യം റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്ന റബ്ബന തഖബ്ബൽ മിന്നാ ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد واله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله.